കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. മാറ്റമില്ലാത്തവനായ ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. അങ്ങനെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി എപ്പോഴും അത്ഭുതങ്ങൾ ചെയ്യുന്ന ഒരു ദൈവത്തിന്റെ മുൻപിലാണ് നിങ്ങൾ എല്ലാവരും ആയിരിക്കുന്നത്. യേശു ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്, യേശു ഇവിടെയുണ്ട്. അതുകൊണ്ട് ഇവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും നടക്കും. ഹല്ലേലൂയ. സങ്കീർത്തനം 68:28, ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്ത ദൈവമേ അങ്ങയുടെ ശക്തി പ്രകടിപ്പിക്കണമേ. ഹല്ലേലൂയ. കർത്താവ് നമുക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കും, കർത്താവ് നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കുന്ന ദൈവം, നമുക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യുന്ന ദൈവം, നമുക്ക് വേണ്ടി അടഞ്ഞ വഴികളെ തുറക്കുന്ന ദൈവം. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഞാനാണെന്ന് അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ കലശങ്ങളും കർത്താവ് നിങ്ങൾക്ക് തരും. ഹല്ലേലൂയ. എന്റെ ദാസനായ യാക്കോബിന് ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലിന് വേണ്ടി ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ നിന്നെ നിന്റെ പുതുനാമത്തിൽ വിളിക്കുന്നു. നീ എന്നെ അറിയുന്നില്ലെങ്കിലും ഞാൻ പുതുനാമത്തിൽ നിന്നെ വിളിക്കുന്നു. പക്ഷേ നീ എന്നെ അറിയുന്നില്ല, നീ എന്നെ അറിയാതെ ജീവിക്കാം. വചനം അറിയാതെ, വചനം പാലിക്കാതെ, ദൈവത്തിന്റെ കൽപ്പനകൾ മറന്ന് സ്വന്തം വഴികളിൽ നീ ജീവിക്കാം. നീ എന്നെ അറിയാതെ ജീവിക്കാം. കർത്താവിന്റെ സ്നേഹം നോക്കിയേ, നീ എന്നെ അറിയാതെ ജീവിക്കാം, എങ്കിലും എന്റെ പുതുനാമത്തിൽ നിന്നെ ഞാൻ വിളിക്കും. ഹല്ലേലൂയ. അന്ധകാരത്തിലെ നിധികളും രഹസ്യ ധനശേഖരവും നിനക്കാണ് നൽകും. ഞാനാണ് കർത്താവ്. നിനക്ക് മുമ്പേ ഞാൻ പോകും, നിനക്ക് മുമ്പേ ഞാൻ പോകും. എന്തിനാണ്? നിനക്ക് വേണ്ടി വഴിയൊരുക്കുവാൻ, നിന്റെ മുൻപിൽ അടഞ്ഞ വാതിലുകളെല്ലാം തുറക്കാൻ കർത്താവ് നിനക്ക് മുമ്പേ പോകും. ഹല്ലേലൂയ. നിനക്ക് വിക്കില്ല, യേശുവിന്റെ നാമത്തിൽ വിക്കില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു, പിതാവേ നന്ദി, പിതാവേ നന്ദി, പിതാവേ സ്തുതി, പിതാവേ സ്തുതി, യേശുവേ നന്ദി, യേശുവേ നന്ദി, എനിക്ക് വിക്കില്ല, എനിക്ക് വിക്കില്ല, എനിക്ക് വിക്കില്ല, എനിക്ക് വിക്കില്ല, യേശു എന്നെ തൊട്ടു, യേശു എന്നെ തൊട്ടു. വിക്കുണ്ടോ? ഇല്ല. മോൻ എത്ര വർഷമായിട്ട് വിക്കുണ്ട്? 5 വർഷമാണ്. മോന്റെ പേരെന്താ? ടെനി. വീട് എവിടെയാ? വീട് വാടി. വാടിക്കാരനാണ്. 5 വർഷമായിട്ട് വിക്കുണ്ട്, ഇപ്പോൾ വിക്കില്ല. വിക്കടെ പോയി. യേശു അവനിവിടെയുണ്ട്, ഉയർത്തെഴുന്നേറ്റ കർത്താവ് ഇവിടെയുണ്ട്. അതുകൊണ്ട് അത്ഭുതങ്ങൾ നടക്കും, അന്ധന്മാർ കാണും, ചെകിടന്മാർ കേൾക്കും, വിക്കന്മാരുടെ നാവ് ഇടതടവില്ലാതെ സംസാരിക്കും, തളർവാദ രോഗികൾ എണീറ്റു നടക്കും, ക്യാൻസർ വിട്ടുമാറും, ധൂമരകൾ അപ്രത്യക്ഷമാകും. കർത്താവിന്റെ മഹത്വം ഇവിടെ ഇറങ്ങും. യേശു അവനിവിടെയുണ്ട്.